ശബ്ദം പുറത്ത് കേട്ടാൽ കൊന്നു കളയും ഞാൻ, ഒടങ്ങിക്കിടക്കടി അവിടെ. ഇരു കൈകളും ബെഡിലേക്ക് അമർത്തി സഞ്ജയ് അവളിലേക്ക് അമർന്നു. വേണ്ടേട്ടാ, എനിക്ക് ഒട്ടും വയ്യ, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടേട്ടാ. അടിവയറ്റ് കൈ അമർത്തി രേണു കരഞ്ഞു. ഈ നാശത്തിനെ ഇല്ലാതാക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ നീയല്ലേ ഇതിനെ പ്രസവിക്കണമെന്ന് വാശി പിടിച്ചത്. എനിക്കെൻ്റെ വികാരമടക്കാനാണ് നിന്നെ കെട്ടിക്കൊണ്ട് വന്നത്. മിണ്ടാതെ അടങ്ങിക്കിടന്നാൽ കൂടുതൽ ബലപ്രയോഗമില്ലാതെ കാര്യങ്ങൾ കഴിയും. ഒന്നുമില്ലെങ്കിലും നീ ഗർഭിണിയാണെന്നറിഞ്ഞ ശേഷം നിന്നെ കെട്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അത്ര ദയ ഞാൻ നിനക്ക് തന്നില്ലേ? ഒരു ഉന്മാദനെ പോലെ രേണുവിനെ നോക്കി ചുണ്ടുകൾ നനച്ചുകൊണ്ട് സഞ്ജയ് പുലമ്പി. വയറ്റിൽ ജീവൻ കൊണ്ട തൻ്റെ കുഞ്ഞിൻ്റെ ആയുസ് എത്ര നാളുണ്ടാകുമെന്നോർത്ത് രേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സഞ്ജയിൻ്റെയും രേണുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 3 മാസമായിട്ടേ ഉള്ളൂ. 1.5 മാസം ഗർഭിണിയാണവൾ. രേണുവിൻ്റെ അച്ഛനും അമ്മയും അവൾ 10-ൽ പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. ഒരേട്ടൻ രാജേഷ്, അവളെക്കാൾ 12 വയസ്സ് മുതിർന്ന ഏട്ടനാണ്. അവളെ +2 വരെ പഠിപ്പിച്ചതും പിന്നെ കെട്ടിച്ചു വിട്ടതും. അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപ് രാജേഷിൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അവനൊരു പെൺകുഞ്ഞുണ്ട്, 2 വയസ്സുള്ള ആമി. ഭാര്യ പറയുന്നതിനപ്പുറം ഒരു തീരുമാനമില്ലാത്ത ആളാണ് രാജേഷ്. രേണുവിൻ്റെ വിദ്യാഭ്യാസം +2 നിർത്തിച്ചത് അവളാണ്. നന്നായി പഠിച്ചിരുന്ന രേണുവിനോട് രാജേഷിൻ്റെ ഭാര്യ നീതുവിന് അസൂയായിരുന്നു. ടീച്ചറാവാൻ മോഹിച്ചവളെ പെൺപിള്ളേർക്ക് ഇത്ര വിദ്യാഭ്യാസം മതി, ഞാനും അത്രയല്ലേ പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞ് 18 ആയപ്പോൾ തന്നെ കെട്ടിച്ചുവിട്ട് ഭാരം ഒഴിവാക്കി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് രേണുവെന്നും എപ്പോഴും ഏട്ടൻ്റെ നിയന്ത്രണത്തിൽ അവളെ നിർത്താൻ കഴിയില്ലെന്നും പെൺകുട്ടികൾ ഒരുപാട് പഠിച്ചാൽ അഹങ്കാരിയാകുമെന്നും കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുമെന്നും വേഗം കെട്ടിച്ചു വിടണമെന്നും ഭാര്യയും ബന്ധുക്കളും കൂടി നിരന്തരം ഉപദേശിച്ചു. രാജേഷിൻ്റെ ഉള്ളിലും ആ ചിന്ത ഉറച്ചുപോയി. നല്ലൊരാലോചന വന്നപ്പോൾ രേണുവിൻ്റെ ഓഹരി ബാങ്കിൽ പണയപ്പെടുത്തി ആർഭാടത്തിൽ വിവാഹം നടത്തിവിട്ടു. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകനായിരുന്നു സഞ്ജയ്. കുടിയും വലിയ ഇല്ലെങ്കിലും ആൾ സെക്സിന് അഡിക്റ്റായ ഒരാളായിരുന്നു. വിവാഹത്തിന് മുൻപ് അവൻ സ്ഥിരമായി മറ്റുള്ള സ്ത്രീകളുടെ അടുത്ത് പോകുമായിരുന്നു. പല രതി വൈകൃതങ്ങളും അവനുണ്ടായിരുന്നു. പല ഗുളികകളും കഴിച്ചാണ് അവൻ സ്ത്രീകളെ സമീപിക്കാറുള്ളത്. മകൻ്റെ വൈകൃതം മനസ്സിലാക്കിയ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച സൊല്യൂഷനാണ് വിവാഹം. മാതാപിതാക്കൾ തൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചതറിഞ്ഞതോടെ അവൻ അവർക്ക് മുൻപിൽ നല്ലവനായി അഭിനയിച്ചു. അവൻ്റെ പരാക്രമങ്ങൾ അവരുടെ ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങി നിന്നു. ലോകവിവരമില്ലാത്ത പെണ്ണ് അവനെ പേടിച്ച് എല്ലാം സഹിച്ചു. ഒരു 18-കാരിക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഭർത്താവിൻ്റെ ക്രൂരത. ആരോടെങ്കിലും അതേപ്പറ്റി പറയാൻ അവൾ പേടിച്ചു. ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ ചെന്നാൽ ഏട്ടത്തി വെറുതെ ഇരിക്കില്ല എന്ന് അവൾക്കറിയാം. തിരികെ പോയി ഏട്ടനൊരു ഭാരമാകണ്ട എന്ന് കരുതി സഞ്ജയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയെക്കുറിച്ച് രേണു ചിന്തിച്ചു. അപ്പോഴാണ് അവൾ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്. ഒന്നും അറിയാത്ത കുഞ്ഞിനെ കൊന്ന് സ്വയം മരിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അതിനെ ആഘോഷം ചെയ്യാൻ സഞ്ജയ് കുറേ നിർബന്ധിച്ചുവെങ്കിലും രേണു സമ്മതിച്ചില്ല. ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഒരു കുഞ്ഞു വന്നാൽ ഭർത്താവ് മാറിയേക്കുമെന്ന് അവളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നി. അത് വെറുതെയാണെന്ന് ആശുപത്രിയിൽ പോയി വന്ന രാത്രി രേണുവിന് മനസ്സിലായി. രേണുവിൻ്റെ ആരോഗ്യം മോശമായതിനാൽ നല്ല ശ്രദ്ധ വേണമെന്നും ലൈംഗിക ബന്ധം പാടില്ലെന്നും പറഞ്ഞത് സഞ്ജയ് വിസ്മരിച്ചു. ആദ്യ രാത്രിയിൽ ഭാര്യയെ കെട്ടിയിട്ട് ആസ്വദിച്ച സാഡിസ്റ്റാണ് സഞ്ജയ്. അവനിൽ നിന്ന് ഒരു ദയയും അവൾ പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. പുറമേ മാന്യനും എല്ലാവരുടെയും മുന്നിൽ സ്നേഹമുള്ള ഭർത്താവുമായി അഭിനയിക്കുന്നത് കൊണ്ട് അവനെക്കുറിച്ച് ആരോടും തനിക്ക് പരാതിപ്പെടാൻ കഴിയില്ലെന്ന് രേണു മനസ്സിലാക്കി. പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല. അവൻ്റെ അച്ഛനും അമ്മയും മോൻ കല്യാണത്തോടെ നല്ലവനായി എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഗർഭിണിയായതിനു ശേഷവും 1 ആഴ്ചയോളം സഞ്ജയുടെ പീഡനങ്ങൾ അവൾ സഹിക്കേണ്ടി വന്നു. ഒരു ദിവസം രാത്രിയോടെ രേണുവിന് കഠിനമായ വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടായി. വേദന കൊണ്ട് എല്ലാം മറന്നവൾ അലറിക്കരഞ്ഞു. രേണുവിൻ്റെ നിലവിളി കേട്ട് അവൻ്റെ അച്ഛനും അമ്മയും മുറിയുടെ വാതിലിൽ വന്ന് തട്ടി വിളിക്കാൻ തുടങ്ങി. പരിഭ്രമിച്ചു പോയ സഞ്ജയ് എല്ലാം കൈവിട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളുടെ ദേഹത്തേക്കിട്ടിട്ട് വേഷം മാറി കാറിൻ്റെ താക്കോലും എടുത്ത് അവൻ വാതിൽ തുറന്ന് പുറത്തേക്കോടി. മകൻ്റെ ഓട്ടം കണ്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും അരുതാത്തതെന്തോ നടന്നുവെന്ന് മനസ്സിലായി. റൂമിനുള്ളിൽ ബെഡ്ഷീറ്റിൽ മുഴുവനും ചോര പടർന്ന് രക്തത്തിൽ കുതിർന്നു കിടക്കുന്ന മരുമകളെ കണ്ട് ഇരുവരും പേടിച്ചുപോയി. നേരം കളയാതെ അവർ പെട്ടെന്ന് തന്നെ രേണുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അധികം വൈകാതെ തന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ട വിവരം വേദനയോടെ രേണു അറിഞ്ഞു. ഒരു റേപ്പ് അറ്റംപ്റ്റാണ് നടന്നിരിക്കുന്നതെന്ന് പരിശോധനയിൽ തെളിഞ്ഞതിനാൽ ഹോസ്പിറ്റലിൽ നിന്നും പോലീസിനെ നേരിട്ട് കാര്യങ്ങൾ അറിയിച്ചു.
പെങ്ങളുടെ അവസ്ഥ അറിഞ്ഞ രാജേഷ് രാത്രിക്ക് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ വന്നു. രേണു മോളെ, എന്താ ഉണ്ടായത് നിനക്ക്? ഏട്ടൻ്റെ സ്നേഹത്തോടെയുള്ള ചോദ്യം കേട്ട് രേണു ഞെട്ടി കണ്ണുകൾ തുറന്നു. അത്രയും സ്നേഹത്തോടെ ആദ്യമായിട്ടാണ് അവൾ രാജേഷിനെ കാണുന്നത്. ഏട്ടാ, അയാൾ എൻ്റെ കുഞ്ഞിനെ കൊന്നു ഏട്ടാ. വേണ്ടെന്ന് ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും കേട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അനുഭവിക്കുന്നതാ അയാളുടെ ക്രൂരത. പേടിച്ചിട്ടാ പറയാതിരുന്നത്. ആർക്കും ഞാനൊരു ഭാരമാവാതെ മരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയുന്നത്. അതിനെ ഓർത്ത് എല്ലാം വീണ്ടും സഹിച്ചു. എന്നിട്ടു എന്തിനായിട്ടാ ഇങ്ങനൊരു കല്യാണം നടത്തിയത്? ഞാൻ പഠിച്ച് ഒരു ജോലി വാങ്ങി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുമായിരുന്നല്ലോ. എന്നെ പഠിപ്പിക്കാൻ കാലു പിടിച്ച് പറഞ്ഞതല്ലേ ഞാൻ. ഏട്ടനോട് ക്ഷമിക്കുമോളെ, കെട്ടിച്ചു വിട്ടാൽ നീ സുരക്ഷിതയായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ. എല്ലാവരുടെയും വാക്ക് കേട്ട് തുള്ളാൻ പാടില്ലായിരുന്നു ഞാൻ. നിന്നെ ഈ അവസ്ഥയിലാക്കി അവനെ വെറുതെ വിടരുത്. കോടതി കയറ്റി തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിട്ടതിന് ഏട്ടനോട് ക്ഷമിക്കുമോളെ. നിനക്ക് ഞാനുണ്ട്. ഏട്ടൻ്റെ വാക്കുകൾ അവൾക്ക് ധൈര്യം നൽകി. ഏട്ടാ, ഏട്ടത്തി, അവളെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. ആരുടെ വാക്ക് കേട്ടും നിന്നെ ഇനി ഏട്ടൻ കഷ്ടപ്പെടുത്തില്ല. നിന്റെ ഇഷ്ടം പോലെ പഠിച്ച് ഒരു ജോലി വാങ്ങി ജീവിക്ക്. നാളെ നിന്റെ സ്ഥാനത്ത് എൻ്റെ മോളാണെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നെ വേദനിക്കും. ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നൂടാ. നന്നായി പഠിച്ചിരുന്ന നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ചത് എൻ്റെ തെറ്റാ. ഏട്ടനോട് ക്ഷമിക്കുന്നു. പെങ്ങളെ ചേർത്ത് പിടിച്ച് രാജേഷ് വിതുമ്പി. ഒളിവിൽ പോയ സഞ്ജയ് അവസാനം പോലീസ് പിടിയിലായി. അർഹിച്ച ശിക്ഷ തന്നെ അവന് കിട്ടി. രേണു ആഗ്രഹിച്ച പോലെ പഠിച്ചൊരു ടീച്ചറായി. നാത്തൂനും ഏട്ടന് ഭയന്ന് അവളുടെ കാര്യത്തിൽ ഇടപെടാൻ പിന്നീട് വന്നിട്ടില്ല. താൻ വിദ്യ പകർന്നു കൊടുക്കുന്ന കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നും ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്നുമാണ് അവൾ ആദ്യം പഠിപ്പിച്ചതും. തൻ്റെ അവസ്ഥ ഇനി മറ്റൊരു പെൺകുട്ടിക്കും വരരുതെന്ന് അവൾ ആഗ്രഹിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.